ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിങ് ബൈ മിന്നു. അപ്പം ഞാൻ ഐക്യ വ്ളോഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ. പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിലാണ് ഇട്ടത്. അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പം ഐക്യയിൽ നിന്ന് ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിരുന്നു. അപ്പം അതിൻ്റെ ഹോൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 3-4 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹോൾ വീഡിയോ കാണിക്കാമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഐക്യ ഹോൾ വീഡിയോ ആണ്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പോൾ വലിയ വലിയ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ചെറിയ ചെറിയ നമ്മുടെ അടുക്കളയിലേക്കൊക്കെ വേണ്ട കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഹോള് കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഐക്കിയെന്ന് നമുക്ക് മേടിക്കുമ്പോൾ കിട്ടുന്ന ബാഗാണിത്. എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പേപ്പർ ബാഗാണിത്. അപ്പോൾ ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നൊന്നുമല്ല, അവരെല്ലാ കസ്റ്റമേഴ്സിനും ഈ ബാഗ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. അപ്പം അതൊന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്ന ഓർഡറൊന്നുമില്ല, ഞാൻ ഓരോന്നും അങ്ങ് എടുക്കുകയാണ് ആദ്യം വരുന്നത് കാണിക്കാൻ. അങ്ങനെ അപ്പം ആദ്യം ഇതാണ് ഞാൻ എടുത്തത്. ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു ചൂട് കാര്യങ്ങളൊക്കെ, ചൂട് പാത്രമൊക്കെ ഒന്ന് എടുത്ത് വെക്കാനായിട്ട് ഉള്ളൊരു സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യുന്നതാണ്. ഒരു ഹോട്ട് പോട്ട് സ്റ്റാൻഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണ്. ഇതെനിക്ക് 9 തരംസ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇതപ്പോൾ ഞാൻ ഐക്യ വീഡിയോ കാണിക്കുന്നുണ്ട്. അത് ഇതുപോലൊരു പോട്ട് സ്റ്റാൻഡാണ്. നമ്മൾ ചൂടായിട്ട് സ്റ്റൗവിൽ നിന്നൊക്കെ ഇറക്കി വെക്കുമ്പോൾ ഒന്ന് വെക്കാനായിട്ടൊരു സ്റ്റാൻഡ്. ഇപ്പം നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റം ഞാൻ ഈ പ്രാവശ്യം ഐക്യ പോയപ്പം പുതുതായിട്ട് കണ്ടതാണ്. നേരത്തെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ അതിൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ഐറ്റമാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും, ഞാൻ ഇതിൻ്റെ ഫോട്ടോ കാണിക്കും, ഐക്കിയുടെ തന്നെ ഫോട്ടോ കാണിക്കാം. ഇതാ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് സീരിയൽസ്, നമ്മുടെ ചിപ്സ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഇനിയും നെക്സ്റ്റ് ആയിട്ട് മേടിച്ചത് ഇതാ ഗ്ലാസ്സാണ്. ഇതുപോലത്തെ 2-3 ഗ്ലാസ് ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ട്. അപ്പം അതിന് സെറ്റായിട്ട് ഒരു 2 ഗ്ലാസും കൂടെ ഞാൻ ഈ പ്രാവശ്യം ഐക്യന്ന് പോയപ്പോൾ എടുത്തു. കുറച്ച് അധികം ആൾക്കാർ വരുവാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ. ഇതിൻ്റെ പല കളറ് ഞാൻ ഐക്യ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. പിങ്ക് ഉണ്ട്, ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ട്, പിന്നെ ട്രാൻസ്പെറൻ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു കളറുണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ എടുത്തത്. നെക്സ്റ്റ് എടുത്തത് ഇതാ ഇതുപോലൊരു ബൗളാണ്. ഇതെൻ്റെ ഡിന്നർ സെറ്റിന് വേണ്ടി എടുത്തതാണ്. 2 എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. 6 പീസാണ്. ഞാൻ ഐക്യ വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതിന് ഞാനൊന്ന് റീഫിൽ ചെയ്യുന്ന പോലെ 2 മേടിച്ചതാണ്. പുതുതായിട്ട് മേടിച്ചതൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പൊട്ടിയതുകൊണ്ട് 2 മേടിച്ചതേ ഉള്ളൂ. ഇന്നൊന്നും വലിയ വിലയൊന്നുമില്ല കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുമ്പോൾ. നെക്സ്റ്റ് ഐറ്റം നോക്കാം. ഇതാ ഇതുപോലൊരു ബൗളാണ് മേടിച്ചത്. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ബൗളാണ്. ഇതിൻ്റെ കൂടെ ഒരു ലിഡും കൂടെ ഉണ്ട്. അപ്പം അതാണ് മെയിനായിട്ട് ഞാൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൗളും കൂടെ മേടിച്ചത്. ഇതെന്ന് പറയുന്നത് മൈക്രോവേവ് ഓവനിലൊക്കെ നമ്മൾ എന്തെങ്കിലും ചൂടാക്കുമ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലിഡാണ്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ലിഡൊന്നും നമുക്ക് വെക്കാൻ പറ്റുന്നില്ല. ഇത് സിലിക്കോണാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് മൈക്രോവേവ് ഓവനിലൊക്കെ സേഫ് ആയിട്ട് വെക്കാം. അതായത് കണ്ടില്ലേ, നല്ലൊരു ബൗളാണ്. പിന്നെ അതിൻ്റെ ലിഡെന്ന് പറയുന്നത് നമുക്ക് മേളിൽ നിന്നത് പൊക്കിയാലൊന്നും അത് പൊങ്ങത്തില്ല. നല്ല കണ്ണം അതാ നിങ്ങൾക്ക് കാണാം, നല്ല സ്ട്രോങ് ആണ്. സൈഡിൽ നിന്ന് എടുത്താൽ മാത്രമേ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ചൂടാക്കാനും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് മേടിച്ചത്. വലിയ വിലയൊന്നും ആയിട്ടില്ല. അപ്പം നെക്സ്റ്റ് ഐറ്റം ഇതാ ഇതുപോലൊരു സ്പൈസസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ് മേടിച്ചത്. ഇത് 4 സെറ്റാണ്. 8 തെറംസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ചിലതിൻ്റെ ഒന്നും പ്രൈസൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് ഞാൻ വ്ളോഗിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു 4 ബോട്ടിൽസാണ്, ഗ്ലാസിൻ്റെ ആണ്. അപ്പം പിന്നെ ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് കാണാം എന്താണ് അതിൻ്റെ അകത്ത് പൊടി ഏതാണെന്ന് നമുക്ക് പുറത്തു നോക്കുമ്പോഴേ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഷെൽഫിൽ ഇരിക്കുന്ന കാണാനും നല്ല ക്യൂട്ടാണ്. ചെറിയ കുഞ്ഞു ബോട്ടിൽസാണ്. ഇതൊന്നും പുതിയ ഐറ്റം ഒന്നുമല്ല കേട്ടോ, ഇതൊക്കെ ഐക്യയിൽ കുറേ നാളായിട്ട് ഐക്യ കിട്ടുന്ന ഐറ്റംസാണിത്. നല്ല കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് എടുത്തത്. ഇപ്പോൾ ഒരു പാക്കറ്റ് കാലിയായി. നെക്സ്റ്റിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഒരു ഷെയ്ക്കർ ടൈപ്പ് ഒരു ബോട്ടിലാണ്. ഇത് ഗ്ലാസിൻ്റെ തന്നെ ബോട്ടിലാണ് കേട്ടോ, എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അപ്പം ഞാനതൊരു എക്സ്ട്രാ 4 പാക്കറ്റാണ്. അതൊരു പാക്കറ്റൂടെ ഞാൻ മേടിച്ചു. ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല, ഗ്ലാസ്സാണ്. പിന്നെ മേളിൽ ഷെയ്ക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ലിഡാണ്. നമുക്ക് കുറച്ച് മതിയെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കാൻ വേണമെങ്കിൽ. ഇത് ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നതാണ്.
ഇതിൽ എന്തൊക്കെയോ പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ഒന്നുകൂടെ ഞാൻ മേടിച്ചു. ഇനി നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഇതുപോലെ ബ്രഷാണ്. ഇത് എപ്പോഴും അഴുക്കി പോകുമ്പോൾ മേടിക്കുന്ന ഒരു ഐറ്റമാണ്. വൺ തറമേ ഉള്ളൂ. കാരണം നമുക്ക് സിങ്ക് കഴുകാനും വാഷ് ബേസിൻ കഴുകാനും നമ്മുടെ ബാത്റൂം കഴുകാനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിത് ഹാങ് ചെയ്തിടാം. ഇപ്പം ഞാൻ എപ്പോഴും ഐക്കിയ പോകുമ്പോൾ മേടിക്കുന്ന ഒരു ഐറ്റമാണ്. കാരണം ഇതൊന്നും ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കുറേയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അഴുക്കാവും. ഐക്കിയ പോകുമ്പോൾ എപ്പോഴും ഞാൻ സ്റ്റോക്ക് ചെയ്യുന്നൊരു ഐറ്റമാണ് ബ്രഷ്. നെക്സ്റ്റ് ഞാൻ ക്യാൻഡിൽസാണ്. അത് ഞാൻ ഐക്കിയ വ്ളോഗിൽ പറയുന്നുണ്ട്. എപ്പം ഞാൻ ഐക്കിയ പോകാനും വിടാതെ മേടിക്കുന്നൊരു ഐറ്റമാണ്. കാരണം ഐക്യ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്നും പോകുന്ന സ്ഥലമൊന്നുമല്ല. വല്ലപ്പോഴുമൊക്കെ ആയിരിക്കും ഐക്യ പോകുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന കുറച്ച് ഐറ്റംസാണ് ക്യാൻഡിൽസ്. ക്യാൻഡിൽസ് നല്ല സ്മെല്ലുള്ള ക്യാൻഡിൽസാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം എടുത്തത് ഒന്ന് കോഫിയും ഒന്ന് സ്ട്രോബെറിയുമാണ്. നല്ല ക്യാൻഡിൽസാണ് കേട്ടോ. നിങ്ങളും പോകുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് എടുത്ത ഐറ്റം എന്ന് പറയുന്നത് കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ ടവൽസ് വെക്കുന്ന ഹോൾഡറാണ്. അപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. നല്ല വുഡിൻ്റെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഓൾറെഡി. പക്ഷേ വുഡിൻ്റെ അല്ല, സാധാരണ നമ്മുടെ മെറ്റലിൻ്റെ എന്തോ ആയിരുന്നു. അപ്പം ഇതാകുമ്പം കാണാനും നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തത്. ഇതിന് എട്ട് തറമസങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് എടുത്തത് ഇതായ ഇതുപോലത്തെ ക്ലിപ്പാണ്. ഇതും ഐക്കിയ പോകുമ്പം എപ്പോഴും എടുക്കുന്നൊരു സാധനമാണ്. കാരണം ഇത് എത്ര മേടിച്ചാലും ഞങ്ങളുടെ വീട്ടിൽ കാണാത്തൊരു ഐറ്റമാണ്. എവിടെയെങ്കിലുമൊക്കെ മോനാണേലും എപ്പോഴും പെറുക്കിക്കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും. ഇത് നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ എന്തെങ്കിലുമൊക്കെ പാക്കറ്റ് പൊട്ടിച്ച് വെച്ച് അത് സീൽ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് ഇത് നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് റബ്ബർ ബാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ അങ്ങനെയല്ലേ റബ്ബർ ബാൻഡൊക്കെ ഇട്ടല്ലേ. ഈ ക്ലിപ്പാണെങ്കിൽ നമുക്ക് ഇതുപോലെ സീൽ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇത് എപ്പോഴും ഐക്കിയ പോകുമ്പോൾ മേടിക്കുന്നതാണ്. പക്ഷെ എത്ര മേടിച്ചാലും വീട്ടിൽ ഇത് നോക്കുമ്പോൾ കാണത്തില്ല. പിന്നെ നെക്സ്റ്റ് മേടിച്ചത് ഇതുപോലൊരു ലേബൽ ചെയ്യുന്നൊരു സാധനമാണ്. ഇതിന് രണ്ട് തറമസോ മൂന്ന് തറമസോ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ചുമ്മാ എടുത്തതാണ്. അപ്പം വിലയും കുറവായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഓരോ സ്റ്റിക്കറുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. 50 or 60 ലേബൽസ് എങ്ങാണ്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൽ ചുമ്മാ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുഞ്ഞു ബോട്ടിലായതുകൊണ്ട് ഞാനത് ഹാഫായിട്ട് മുറിച്ചിട്ടാണ് ഞാൻ ലേബൽ ചെയ്തത്. ഇതുപോലത്തെ ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് നമുക്ക് ഐക്കയിൽ കിട്ടും കേട്ടോ. മൂന്ന് തറമസങ്ങാണ്ട് മൂന്നോ രണ്ടോ തറമസങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിതുപോലെ ലേബലൊക്കെ ചെയ്ത് വെക്കാം നല്ല ഭംഗിയായിട്ടൊക്കെ. അപ്പം ഇതാണ് നെക്സ്റ്റ് ഞാൻ മേടിച്ചത്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഇതാ ഈ ഒരു വൈറ്റ് ട്രേ ആണ്. ഇതായിരുന്നു തോന്നുന്നു ഞാൻ മേടിച്ചതിൽ പ്രൈസി ആയിട്ടുള്ളത്. പക്ഷെ വലിയ പ്രൈസി ഒന്നും അല്ല, 10 dirhams എബോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അപ്പം ഇത് ഞാൻ ആക്ച്വലി മേടിച്ച ഇതുപോലെ സ്പൈസസ് വെച്ച് കൗണ്ടർ ടോപ്പിൽ നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ വെക്കാനായിട്ടാണ്. ശരിക്കും ഇത് ക്യാൻഡിൽസ് വെക്കാനായിട്ടൊരു ട്രേ ആണ്. ക്യാൻഡിൽ ട്രേ ആയിട്ടാണ് അവർ ഇത് സെല് ചെയ്യുന്നത്. ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനെ എൻ്റെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ വെക്കാനായിട്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ഇതുപോലൊരു പാടാണ്. ഒരു ചെറിയ പാട് നമ്മൾ ഫർണിച്ചർ, ഞാനത് ഫോട്ടോ കാണിക്കാം. ദാ ഇതുപോലെ നമ്മൾ ഫർണിച്ചറിൻ്റെ അടിയിൽ നമുക്ക് തറയൊക്കെ ഒരയാതിരിക്കാനായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പറ്റുന്നൊരു പാടാണ്. അതിന് രണ്ട് തറമസം കണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ മേടിച്ച ഇതുപോലത്തെ ലിൻഡ് റോളറാണ്. ഇതും ഞാൻ എപ്പോഴും ഐക്കിയ പോകുമ്പോൾ മേടിച്ച് വെക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ സോഫയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഡ്രസ്സിലും എല്ലാം യൂസ് ചെയ്യും. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നൂല് പൊങ്ങിയൊക്കെ ഇരിക്കത്തില്ല നമ്മുടെ ഡ്രസ്സിലും ക്ലോത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ യൂസ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ സോഫയിലാണ്. അപ്പോൾ നമ്മുടെ കണ്ണിൽ പെടാത്ത പല കാര്യങ്ങളും ഇതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഓർക്കും എല്ലാം ക്ലീൻ ആണെന്ന്. പക്ഷേ ഇത് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് മനസ്സിലാവും എന്തോരം ക്ലീൻ ആണ്. അതാ നിങ്ങൾക്ക് കാണാം, ചെറിയ ചെറിയ പൊടികളെല്ലാം ഇതിൽ ഇത് വെച്ചിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓരോന്ന് പീൽ ചെയ്ത് കളയാം. ആ ഒരു യൂസ് ചെയ്ത ഭാഗം പീൽ ചെയ്ത് കളയാം. അങ്ങനെ ഇത് ഫുൾ ഒരു റോളാണ്. ഇത് കുറേ യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. ഇങ്ങനെ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വീണ്ടും തീരുന്നവരെ, ഇത് ഒരു റോള് തീരുന്നവരെ നമുക്ക് വീണ്ടും യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു റോള് മാറ്റി നമുക്ക് വേറൊരു റോള് എടുത്ത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സോഫ ക്ലീൻ ചെയ്യാനായിട്ട് മെയിൻ ഞാനിത് യൂസ് ചെയ്യുന്നതാ. ഇതുപോലെ ഇത് ഈ റോളെടുത്ത് മാറ്റി നമുക്ക് പുതിയൊരു റോള് റീഫിൽ ചെയ്യാം. ഇതിലെ സ്റ്റിക്കറെല്ലാം ഇതിലെ ഈ പേപ്പറെല്ലാം തീർന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് പർച്ചേസ്. നെക്സ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് കിച്ചൺ ടവൽസാണ്. അപ്പോൾ ഇത് മൂന്ന് കിച്ചൺ ടവലുണ്ട്. മൂന്നെണ്ണത്തിന് 9 dirhams ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അത് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി. മൂന്നെണ്ണം ഉണ്ട്, പിന്നെ 9 dirhamsേ ഉള്ളൂ. നല്ല ക്വാളിറ്റിയാണ് ഐക്കിയയുടെ ടവൽസ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ നെക്സ്റ്റ് പർച്ചേസ്.
ഇനി ലാസ്റ്റ് പർച്ചേസ് ഇതാ തീർന്നു, കാലിയായി. അപ്പോൾ ഇതെന്ന് പറയുന്ന പ്ലാന്ററാണ്. അപ്പോൾ ഇത് ഞാൻ ഐക്യ വ്ളോഗിൽ പറയുന്ന പോലെ തന്നെ ഐക്യ പോകുമ്പോൾ ഞാൻ ഒരെണ്ണം എടുക്കാറുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റേഴ്സാണ് ഐക്യയുടെ. അപ്പോൾ ഈ റെഡ് വണ്ണ് ഒരു മെറ്റൽ ടൈപ്പാണ്, വൈറ്റ് വണ്ണ് സെറാമിക്കാണ്. അപ്പോൾ രണ്ടും അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. അപ്പോൾ സെറാമിക് വണ്ണിന് ഡ്രെയിനേജ് ഹോളുണ്ട്, അതേസമയം മെറ്റൽ വണ്ണിന് ഡ്രെയിനേജ് ഹോൾ ഇല്ലാതെ നമുക്കൊന്ന് ചുമ്മാ കവർ ചെയ്യാൻ, നമ്മുടെ സാധാരണ ചട്ടി കവർ ചെയ്യാനായിട്ടേ പറ്റുള്ളൂ. പക്ഷേ വൈറ്റ് വണ്ണിൽ നമുക്ക് മണ്ണിട്ട് നമുക്ക് അതിലൊരു ചെടി വെക്കാം കറക്റ്റായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് പർച്ചേസ്. ഇത്രയും ഐറ്റംസാണ് ഞാൻ ഐക്കിയെന്ന് അപ്പോൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഐക്കിയെന്ന് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഹോൾ വീഡിയോ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ, ബൈ.